പാടം പാടവരമ്പും ഊരടി തോടുവരം പാടിയ നേരം പോയൊരു നേരട കുഞ്ഞാലെ. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. യെസ്, അപ്പോ ഭവ്യശ്രീയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. എവിടുന്നാണ് വരുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. വരുന്നത് കുന്നംകുളത്തിനടുത്ത്. കുന്നംകുളം പഴഞ്ഞിയിലാണ് ഞാൻ ജനിച്ച സ്ഥലം. എവിടെ? പഴഞ്ഞി, കാട്ടകമ്പാൽ പഴഞ്ഞി. പഴഞ്ഞി ഹസ്ബൻഡിന്റെ വീട് ചാവക്കാട് ഒരുമനയൂരാണ്. നമ്മുടെ രണ്ട് നാട്ടിലെ ആൾക്കാരും റെഡ് കാർപ്പറ്റിന്റെ വലിയ ഫാൻസാണ്. അവരോട് പ്രത്യേകം ഒരു ഹായ് പറയണം എന്നൊക്കെ പറഞ്ഞു. ഒരുമനയൂർക്കാർക്കും പഴഞ്ഞിക്കാർക്കും ഒരു ഹായ് പറയണം. ഒരുമനയൂർക്കാർക്കും പഴഞ്ഞിക്കാർക്കും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വലിയൊരു ഹായ്. ഈ നാടൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലായി? പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് നാടൻപാട്ടിന്റെ ഫീൽഡിലേക്ക് വന്നത്. അതിനു മുൻപൊക്കെ ഗാനമേളയ്ക്കാണ് പാടിയിരുന്നത്. സിനിമാ പാട്ടും അങ്ങനെ പാടിയിരുന്നത്. പിന്നെ ഇപ്പൊ ഒരു 18 വർഷത്തോളം ആയി ഈ ഫീൽഡിലുണ്ട്. 18 വർഷത്തോളമായി നാടൻ പാട്ടിന്റെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. അതിന് ഒരുപാട് പ്രോഗ്രാംസ് അല്ലേ, സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തും പോയിട്ട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എത്ര സ്റ്റേജുകൾ കവർ ചെയ്ത് കാണും? ഇപ്പോ അങ്ങനെ കൗണ്ട് ചെയ്ത് പറയുന്നത് 12,000 സ്റ്റേജില്. 12,000 സ്റ്റേജുകൾ. മണിച്ചേട്ടന്റെ കൂടെ എന്തെങ്കിലും ഒരു സ്റ്റേജില് നമ്മള് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു ഓണാഘോഷത്തിന്റെ പ്രോഗ്രാം. നമ്മള് നാടൻ പാട്ട് എന്ന് കേൾക്കുമ്പോ തന്നെ മണിച്ചേട്ടനാണ് നമ്മുടെ മനസ്സിൽ വരിക. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജില് പാട്ട് പാടാൻ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു ഓണാഘോഷമായിരുന്നു. അപ്പൊ ആളുടെ മണിച്ചേട്ടനോടൊപ്പം ഒരു ഓണം അങ്ങനെയായിരുന്നു. അപ്പൊ ആള് തന്നെ ഫുഡുണ്ടാക്കലും പാടലും ഒരു എന്താ പറയാ ഒരു യാത്ര. അങ്ങനെ ആ യാത്രയിൽ പാട്ടും കളിയും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടന്റെ ഒരു പാട്ട് പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട്, അതായത് ഭവ്യശ്രീക്ക് ഇഷ്ടമുള്ള മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഒന്ന് പാടാൻ പറ്റൂ? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന്, എന്റെ പുന്നാരകളെ മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന്, എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. ശരി, അപ്പൊ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന നമ്മൾ മലയാളികൾക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രൂപമായിരിക്കും മനസ്സിലേക്ക് വരിക. എന്തായാലും സന്തോഷം, അദ്ദേഹത്തെ ഓർക്കാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ആദ്യമായിട്ട് നാടൻ പാട്ട് അവതരിപ്പിച്ച സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു മനോഹരമായിട്ടുള്ളൊരു അനുഭവം നമ്മുടെ അടുത്ത് ഓർത്ത് പറയാനുണ്ടോ? ആദ്യമായിട്ട് നാടൻ പാട്ട് അവതരിപ്പിച്ചത് ഞാൻ മുല്ല എന്നുള്ള സിനിമയിലെ ആറുമുഖം എന്നുള്ള പാട്ടാ പാടിയത്. അപ്പോഴാണ് എനിക്ക് നാടൻ പാട്ട് ചേരും എന്നുള്ളത് കണ്ടുപിടിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു ചവിട്ട് കളിപ്പാട്ട് പാടി പഠിച്ചു. അതിന് കുറച്ച് പൈസയും നോട്ടുമാലകളൊക്കെ ആയിട്ട് കിട്ടി. അപ്പൊ പിന്നെ ഒരു എൻകറേജ് ആയി നമുക്ക്. പിന്നെ അങ്ങനെ പിന്നെ ഓരോ പാട്ടുകള് ബൈ ബൈ അങ്ങനെ ഒരു 1x1 ആയിട്ട് അങ്ങനെ പഠിച്ചു പാടാനായിട്ട് തുടങ്ങി. ഈ ദൂരദർശൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഫോക്ക് ട്യൂൺ റിയാലിറ്റി ഷോ ആണ്. ഓക്കെ. അത് നാടൻ പാട്ട് മാത്രല്ല, പാട്ടിന്റെ താള നാടൻ ഈണങ്ങളുടെ ഉള്ള സിനിമാ പാട്ടുകള്, അതുപോലെ അന്യഭാഷയിലെ പാട്ടുകള് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നാട്ടിലെ ഒരു കൾച്ചർ സോങ്. 2013 അത് ദൂരദർശൻ സംഘടിപ്പിച്ചത്.